സംഭൂജ്യരായ പ്രിയപ്പെട്ട ധന്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. ഓരോ ദിവസവും നമ്മളുടെ ഡയറിയുടെ ഒരു ഏട് തുറക്കുന്നു, ഒരെണ്ണം ഇടത്തോട്ട് മറയ്ക്കുന്നു, നമ്മൾ മുമ്പോട്ട് പോകുന്നു. കാലത്തിൻ്റെ പ്രയാണത്തിൽ പഴയ 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 കാര്യങ്ങൾ എല്ലാം കൂടുതൽ കൂടുതൽ പഴയതാകുന്നു. ഇന്നത്തെ കാര്യങ്ങൾ ഇന്നലത്തേതാകുന്നു, നാളത്തേത് ഇന്നത്തേതും, ഇന്നത്തേത് നാളെ ഇന്നലത്തേതുമാകുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രയാണം. ആ പ്രയാണമാണ് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. അത് എല്ലാ ദിവസവും എല്ലാവരും ഓർമ്മിക്കുക. പലതും വരും. ആഗമാവായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത. ജീവിതത്തിൽ പലതും പലതും വരും. അതൊന്നും അതേപോലെ നിലനിൽക്കില്ല. അതെല്ലാം പാസ്റ്റാകും. പ്രസൻ്റ് പാസ്റ്റാകും, ഫ്യൂച്ചർ പ്രസൻ്റാകും. ആ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചെല്ലാമുള്ള തിരിച്ചറിവ്, വകതിരിവ്, അറിവ്, ഉൾക്കാഴ്ച ഇതെല്ലാം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടെ നിന്നിരുന്നു, ഇനി എവിടെ നിൽക്കണം എന്നെല്ലാം നമ്മൾ അറിയുന്നത്. നമ്മൾ സമയത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും, വർത്തമാനവും ഭൂതവും ഭാവിയും, അതിനെക്കുറിച്ചെല്ലാം കുറച്ച് നേരം വേവലാതിപ്പെടാതെ ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ്. ഒരാൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, വേണ്ടാത്തതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച്, ലോകത്തിൽ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ടെൻഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാവുന്നത്. നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ പരിഹാരങ്ങളും നമ്മളുടെ ആനന്ദവും നമ്മളുടെ സന്തോഷവും അത് സൃഷ്ടിച്ചും മറ്റുള്ളവരുമായി പങ്കുവെച്ചും മുമ്പോട്ട് പോകുമ്പോൾ അതൊരു ധന്യമായ ജീവിതമാകുന്നു. അതാണ് അറിവ്, അറിവ്, അറിവ്. ആ അറിവിനെക്കുറിച്ച് വേദം ഇങ്ങനെ പറയുന്നു. ഒന്നാമത്തെ മണ്ഡലത്തിലെ 120-ാമത്തെ സൂക്തത്തിലെ 6-ാമത്തെ റിക്ക്, അശ്വിനി ദേവന്മാരെ, നിങ്ങൾ പകർന്നു തരുന്ന അറിവ്, ആ അറിവ് ആകുന്ന പ്രകാശം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അറിവാകുന്ന പ്രകാശം, ആ പ്രകാശം കൊണ്ട് ഞങ്ങളിതാ മനസ്സിനെ മുന്നോട്ട് നയിക്കുന്നു, ചിന്തകളെ മുന്നോട്ട് നയിക്കുന്നു, ഞങ്ങളുടെ കർമ്മത്തെ മുന്നോട്ട് നയിക്കുന്നു. ശ്രുതം ഗായത്രം തകവാനസ്യാഹം ചിദ്ദിരിരീഭാശ്വിനാവാം ആക്ഷീശുഭസ്പതിധന്യം. ആ ചിന്തകൾ, ആ അറിവ് ശുഭസ്പതീശൻ, അത് ശുഭകരമാക്കുക. അറിവ് ശുഭകരമാക്കുക. കേൾക്കുന്ന അറിവ്, കാണുന്ന അറിവ്, ചർച്ച ചെയ്യുന്ന അറിവ്, ചിന്തിക്കുന്ന അറിവ്, അത് ശുഭകരമാക്കുക. അന്യായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരെ തടയുക. നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്യുന്നവരെ തടയുക. ചെന്നായ്ക്കൾക്ക് തുല്യം പ്രവർത്തിക്കുന്നവരെ തടയുക. തിന്മ നിറഞ്ഞവരെ തടഞ്ഞ് നന്മ നിറഞ്ഞവരെ സ്വയം രക്ഷിക്കാനുള്ള ഊർജം പകരുക. അന്യായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരെ തടയുക. നിഷ്ഠൂരരായവരെ തടയുക. ചെന്നായ്ക്കൾക്ക് തുല്യം പ്രവർത്തിക്കുന്നവരെ തടയുക. എന്നിട്ട് ധന്യരായി മുമ്പോട്ട് പോകാൻ ധീരതയും വീരതയും ഞങ്ങൾക്ക് നൽകുക. ഞങ്ങൾ കർമ്മനിരതരാണ്. യുവം ഹാസ്ത്യം മഹോരൻ യുവം വായൻ നിരതതം സതം താനോ വസുസുഗോപാസ്യാതം പാദം നോ മൃഗാദഘായോ. തിന്മ നിറഞ്ഞവരെ, ചെന്നായ്ക്കളെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ,
നിഷ്ഠൂരരായവരെ ഉന്മൂലനം ചെയ്യാൻ, അന്യായം അടിച്ചേൽപ്പിക്കുന്നവരെ അവരെ തടയാൻ ഞങ്ങൾക്ക് ശക്തി നൽകുക. അകാരണമായ ശത്രുഭാവം ഞങ്ങളിൽ ഇല്ലാതെയാക്കുക. ഞങ്ങൾക്ക് ശത്രുഭാവം വേണ്ട ആരോടും. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, ബന്ധമില്ലെന്നേ ഉള്ളൂ. ശത്രുഭാവം വേണ്ട, ശത്രുഭാവം ഇല്ലാതെയാക്കുക. അതുപോലെ തന്നെ നന്മകൾ ഉൾക്കൊള്ളാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുക. ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇടവരുത്താത്ത വിധത്തിൽ ഞങ്ങൾ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകുക. ഈ അഭ്യർത്ഥന അല്ലയോ അശ്വിനി ദേവന്മാരെ സ്വീകരിക്കുക. ഞങ്ങൾക്ക് ശത്രുഭാവം ഇല്ല ആരോടും. ഞങ്ങളെ ശത്രുതാഭാവത്തിൽ പ്രവർത്തിക്കുന്നവരോട് തടയാനും ഊർജസ്വലമായിട്ട് പ്രതികരിക്കാനും ഞങ്ങൾക്ക് ശക്തി പകരുക. മാ കസ്മൈ ധാതമഭ്യാം മിത്രിണേ നോ മാ കുത്രാനോ ഗൃഹേഭ്യോ ദേനവോ ഓ ഗോസ്തനാഭുജോ അശിശ്വീഹി. പശുക്കൾക്ക് പശുക്കളുടെ മക്കളോട് ശത്രുതാഭാവമില്ല. ആ മക്കൾക്ക് ജന്മം നൽകി വളർത്തുന്നത് പോലെ എല്ലാ മനുഷ്യരുടെ മനസ്സിനകത്തും നന്മ നിറഞ്ഞത് ജന്മം നൽകി വളർത്തുക, ശത്രുതാഭാവം ഒഴിവാക്കുക. എന്നാൽ ഉപദ്രവിക്കാൻ വരുന്നവരെ ശക്തമായി ഇല്ലാതെയാക്കാനുള്ള പ്രതികരണ ശേഷിയും ഞങ്ങൾക്ക് നൽകുക. അശ്വിനി ദേവന്മാരെ, ഉപാസകരായ ഞങ്ങൾ അറിവിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു, ഐശ്വര്യത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു, ധന്യമായ ജീവിതത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അത് ഞങ്ങളിൽ തന്നെ ആ പ്രവർത്തനശേഷി, കർമ്മശേഷി ഉണ്ടാക്കാനാണ് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾക്കെല്ലാം തരണമെന്നല്ല, നിങ്ങൾ അനുഗ്രഹിക്കുന്നത് ഞങ്ങൾക്കിതെല്ലാം നേടാനുള്ള ചങ്കൂറ്റവും ധൈര്യവും കർമ്മനിരതത്വവും നൽകണം. അതുകൊണ്ട് അശ്വിനി ദേവന്മാരെ, ഉപാസകരായ ഞങ്ങൾക്ക് കർമ്മനിരതരാവാനുള്ള അറിവ് പകർന്നു തരിക. അതുപോലെ കർമ്മത്തിലൂടെ ഐശ്വര്യം നേടാനുള്ള അറിവ് പറഞ്ഞു തരിക. ഞങ്ങൾ കർമ്മനിരതനാകാൻ തയ്യാറാണ്. ദുഹീയൻ മിത്രാധീതായേം യുവാകൂരായേ ചനോ മിമീതം വാജവത്യൈ ഇഷേ ചനോ മിമീതം ദേനുമത്യൈ ഈഹി. പശുവിനെ പോലെ ശാന്തരാകാനും പശുവിനെ പോലെ കർമ്മനിരതരാകാനും ലഭിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച് അത് ആസ്വദിക്കാനും ഞങ്ങളെ അറിവ് പകർന്നു തന്ന് കർമ്മനിരതരാക്കുക. അശ്വിനി ദേവന്മാരെ, ഞങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സമ്പത്തുകൾ നേടാനുള്ള ശക്തി തരിക. ഒരു സമ്പത്ത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കലല്ല, വൈവിധ്യമാർന്ന സമ്പത്തുകൾ, അത് പശുക്കളായാലും ഭൂമിയായാലും വൃക്ഷങ്ങളായാലും ബലമൂലാദികളായാലും നന്മ നിറഞ്ഞ മനുഷ്യരുടെ സഹവാസമായാലും ശക്തമായൊരു മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും കുടുംബ ബന്ധങ്ങളാണെങ്കിലും ഇതെല്ലാം ഞങ്ങളുടെ സമ്പത്തുക്കളാണ്. ഇപ്രകാരമുള്ള വൈവിധ്യമാർന്ന സമ്പത്തുക്കൾ ഈ ജീവിതത്തിൽ നേടാനായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ നൽകുക. ഞങ്ങളെ തേജസ്വിയാക്കുമെന്ന് പറയുന്നത് അത് പ്രാവർത്തികമാക്കുക. ഞങ്ങളെ തേജസ്വികളാക്കുക, ഞങ്ങളെ തേജസ്വികളാക്കുക. അശ്വിനോരസനം രഥമാൻ അശ്വം വാജിനീവതോ തേനാഹം ഭൂരിചാകന. ഞങ്ങൾ ഓരോരുത്തരും കർമ്മനിരതരാവാൻ തയ്യാറാണ്. അശ്വിനി ദേവന്മാരെ, ഞങ്ങൾക്ക് രോഗത്തിലൂടെ ഉള്ള പീഡ നൽകാതിരിക്കുക, രോഗപീഡിതരാക്കാതിരിക്കുക. ഞങ്ങൾക്ക് ചികിത്സിക്കാനുള്ള, രോഗത്തെ ഇല്ലാതെയാക്കാനുള്ള അറിവ് പകർന്നു തരിക. വിശന്നു വലയുന്നവന് ഭക്ഷണം ലഭിക്കാനുള്ള മാർഗം ഞങ്ങളുടെ മനസ്സിൽ ഉദിപ്പിക്കുക. ഞങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിക്കാനുള്ള അവസരം നൽകുക. ആരോഗ്യം തരിക, രോഗത്തെ ഒഴിവാക്കുക. ചികിത്സിക്കാനുള്ള അറിവ് തരിക. വിശന്നു വലയുന്നവന് ഭക്ഷണം നേടാനുള്ള അറിവ് നൽകുക. ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനുള്ള അറിവ് നൽകുക. അയം സ മഹമാതനോ ഹ്യാദേ ജനാങ്ങ അനോ സോമവേയം സുഖോരഥ. അങ്ങനെ ഞങ്ങൾക്ക് സുഖോരഥ, സുഖമായിട്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ. മരണശേഷം സ്വർഗത്തിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാനല്ല, നരകത്തിൽ പോയിട്ട് വേദന അനുഭവിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയല്ല, ഭൂമിയിലെ ജീവിതം സുഖോരഥ. സുഖമായിട്ട് ഈ ഭൂമിയിൽ, സന്തോഷകരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക്
കർമ്മനിരതനാകാനുള്ള അനുഗ്രഹാശിസ്സുകൾ നൽകുക. അപ്പൊ 120-ാമത്തെ സൂക്തം കഴിഞ്ഞു, ഇനി 121-ാമത്തെ സൂക്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രേഷ്ഠതയാർജിച്ച രാജാവിനു മാത്രം ശ്രേഷ്ഠരായ പ്രജകളെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നന്മ നിറഞ്ഞ പ്രജകൾ, നന്മ നിറഞ്ഞ രാജാക്കന്മാർ വേണം എന്നാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രാർത്ഥന. എല്ലാ വിശ്വേദേവ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദേവന്മാരോട് സൂക്തം 121-ലെ 1-ാമത്തെ റിക്കില് പറയുന്നു രാജാവ്. അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഭരണത്തിൻ്റെ മഹത്വം നോക്കുക. പ്രാകൃതരായ ജനതയാണോ രാജാവിൻ്റെ കീഴിൽ ധന്യതയാർന്ന നന്മ നിറഞ്ഞ ജനതയാണോ വേദം പറയുന്നത് നോക്കുക. 10,000 വർഷത്തെ അല്ലെങ്കിൽ 8,000-9,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഗ്രന്ഥത്തിൽ, വേദഗ്രന്ഥത്തിൽ പറയുന്നു ശ്രേഷ്ഠതയാർജിച്ച രാജാവിന് മാത്രം ശ്രേഷ്ഠരായ പ്രജകളെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. എത്ര ഗംഭീരമാണെന്ന് നോക്കുക. കഥിതൃഹപാത്രം ദേവയതാം ശ്രവദ്ഗീരോ അംഗീരസാം തുരണ്യൻ പ്രയദാനഡ്വീഷ ആഹർമ്യസ്യോരോ കാംസതേ അധ്വരേയജത്രാഹ. അങ്ങനെയുള്ള രാജാവിനെ ലഭിക്കാനായിട്ട് ഞങ്ങളിതാ യജിക്കുന്നു, ഞങ്ങൾ തപസ് ചെയ്യുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നന്മ നിറഞ്ഞ രാജാവ്, നന്മ നിറഞ്ഞ രാജാവ് നന്മ നിറഞ്ഞ പ്രജകളെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ പരസ്പരം രാജാവും ഭരണാധികാരിയും അതുപോലെ പൗരന്മാരും തമ്മിൽ ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്ങിലൂടെ നന്മ നിറഞ്ഞൊരു രാജ്യം, എത്ര ശ്രേഷ്ഠമായൊരു സങ്കല്പമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ചിന്തിച്ചു നോക്കാം. ഈ വരികൾ വായിച്ച് പിന്നെ മറ്റു മതഗ്രന്ഥങ്ങളിലെ സന്ദേശങ്ങളും ഒന്ന് കമ്പയർ ചെയ്യുക. ഒന്നിനെയും തിന്മയിലേക്ക് നയിക്കാനല്ല, നമ്മുടെ ഭാരതം എത്ര ശ്രേഷ്ഠമായിരുന്നു, ചിന്താധാരകൾ എത്ര ഉജ്ജ്വലമായിരുന്നു. ഈ ഇടിമിന്നലിനെയും സൂര്യനെയും അല്ലെങ്കിൽ ഗ്രഹണത്തെയും ഈ കർത്തവാവിനെയൊക്കെ ഭയപ്പെട്ടിട്ടാണോ പവനൻ എന്ന യുക്തിവാദി പറഞ്ഞ മാതിരി വേദമന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുക. എത്ര ധന്യത, നല്ല ഒരു രാജാവ്. നമുക്ക് കേരളത്തിലും ഭാരതത്തിലും ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലൊരു രാജാവ് വേണം. ആ രാജാവിൻ്റെ ഉദ്ദേശം എന്താ? ഞങ്ങളെ നല്ല രീതിയിൽ ഭരിക്കലല്ല, ആ രാജാവിൻ്റെ ലക്ഷ്യവും മാർഗവും നന്മ നിറഞ്ഞ പ്രജകളെ ഉണ്ടാക്കലാം. നന്മ നിറഞ്ഞ പ്രജകളുടെ ഉദ്ദേശം എന്താ? നന്മ നിറഞ്ഞ രാജാവിനെ ഉണ്ടാക്കുക. അപ്പൊ ഈ നന്മ നിറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കാനും പറയാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ചിന്താധാരകളിലേക്ക് നമ്മൾ പോകുന്നതിനെയാണ് ആധുനിക സാംസ്കാരിക നായകന്മാര് പിന്തിരിപ്പൻ എന്ന് പറയുന്നത്. പിന്തിരിപ്പൻ എന്ന് വെച്ചാൽ പുറകിലേക്ക് നയിക്കുക, പുറകിലെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് നയിക്കലാണ് ഭാരതം പറയുന്നത്. പുറകോട്ട് പോകൽ ഭാരതം പറഞ്ഞിട്ടില്ല. പുറകിലെ എല്ലാ നന്മകളും എടുത്തുകൊണ്ട് മുമ്പോട്ട് പ്രയാണം ചെയ്യുക. മുമ്പോട്ട് മുമ്പോട്ട്, ചരൈവേദി 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 എന്ന വേദവും ശങ്കരാചാര്യരും ഒരേ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാതുരത്യ ദുർഗം പദസ്ഥത് കവയോ വദന്തി. ഈ ലോകത്തില് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുക. ഈ ഭൂമിയിൽ നമ്മൾ സ്ഥിരമല്ല എന്ന് ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കുക. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക, ഇത് ബുദ്ധിമുട്ടുള്ളതാണ്. ക്ഷുരകൻ ബാർബർ ഉപയോഗിക്കുന്ന കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് കൂടെ നടക്കുന്നത് എത്രത്തോളം ദുഷ്കരമാണോ അത്രയും ദുഷ്കരമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത എന്ന് നമ്മളുടെ മനസ്സിനകത്ത് നിറയ്ക്കലും ജീവിതത്തിൽ പകർത്തലും. എന്നാലും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് 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 എന്ന് യമധർമ്മരാജാവ് നചികേതസിനോട് പറഞ്ഞത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. അതാണ് വിവേകാനന്ദൻ അമേരിക്കക്കാരെ പിടിച്ച് കൊടഞ്ഞ് പറഞ്ഞുകൊടുത്തത്. ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ് ആൻഡ് ബി അവയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. Enlighten yourself by acquiring knowledge from the scholars. എന്ന് വിവേകാനന്ദൻ പറഞ്ഞുകൊടുത്ത കഠോപനിഷത്തിലെ വരി വേദത്തിൻ്റെ സന്ദേശത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സുപ്രഭാത വന്ദനം. 3 ഗായത്രി മന്ത്രം ഒരുമിച്ച് ചൊല്ലാം. ഓം ഭോർഭുവസ്വഹ
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സുപ്രഭാത വന്ദനം. എല്ലാവർക്കും ധന്യമായൊരു രാഷ്ട്രം, ധന്യമായൊരു സംസ്കാരം, ധന്യമായിട്ടുള്ളൊരു പൈതൃകം, അതും ചേർത്തുകൊണ്ട് ധന്യമായിട്ടുള്ള പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഇന്ത്യ. അതാണ് നമ്മളുടെ മരണം വരെ മനസ്സിനകത്ത് വെക്കേണ്ടത്. സെറ്റ് യുവർ ഗ്രേറ്റസ്റ്റ് ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. സെറ്റ് യുവർ വണ്ടർഫുൾ ഗോൾ ആൻഡ് ഡിവോട്ട് യുവർ ലൈഫ് ഫോർ ദാറ്റ്. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതം മാറുന്നു, ഭാരതത്തിൻ്റെ മുമ്പിൽ ലോകം മാറുന്നു, ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം മാറുന്നു. ഭാരതത്തിനകത്തും പുറത്തും മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആ മാറ്റങ്ങൾക്ക് നമുക്ക് മെഴുകുതിരി കത്തിക്കാൻ, ഒരു കൈത്തിരി കത്തിക്കാൻ സാധിച്ചാൽ അതാണ് ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാവുന്ന പുണ്യം. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ ഭാവി, അതുകൂടി ചേർത്തുകൊണ്ട് മുമ്പോട്ട് മുമ്പോട്ട് മുമ്പോട്ട്. സുപ്രഭാത വന്ദനം ഒരിക്കൽ കൂടി. ശുഭദിന പ്രാർത്ഥന എപ്പോഴും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.